നമസ്കാരം. ഇപ്പോൾ ഞങ്ങൾ കാണിച്ച ഈ മൂന്ന് പേര് ചെറിയ പുള്ളികളൊന്നുമല്ല. ഒരാൾ ഖത്തറിലെ അമീറാണ്, അടുത്ത ആൾ സൗദിയിലെ അടുത്ത കിരീടാവകാശിയാണ്, ഇനി അവസാനത്തെ ആൾ യു എയിലെ സർവ്വസൈന്യാധിപനാണ്. അവരുടെ ആ വേഷവിധാനങ്ങളൊന്ന് നോക്കിയേ, ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഏതോ യൂറോപ്യൻസ് ആണെന്ന് തോന്നും. ആ രീതിയിലുള്ള വേഷമാണ് അവർ ധരിച്ചിരിക്കുന്നത്. അറബികളെ ഈ വേഷത്തിലൊക്കെ കാണുക എന്നത് വളരെ അപൂർവം എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് തന്നെ വേണ്ടി പറയേണ്ടി വരും. ചില അറബി മനസ്ഥിതിയുള്ള മലയാളികൾക്ക് ഇതൊക്കെ കാണുമ്പോൾ അറിയാതെ തന്നെ അവരുടെ നെറ്റിയൊന്ന് ചുളിയും. ഇനി ഇന്ന് പുറത്തു വന്ന മറ്റൊരു വാർത്തയിലേക്ക് പോവാം. മക്ക മദീന ലോകത്തെല്ലായിടത്തുമുള്ള മുസ്ലിങ്ങളുടെ പുണ്യ പവിത്ര ഭൂമി തന്നെയാണല്ലോ. അവിടെ മദീന എന്ന സ്ഥലത്ത് സിനിമാ തിയേറ്ററുകളും അതേപോലെ തന്നെ വിനോദ കേന്ദ്രങ്ങളുമൊക്കെ തുടങ്ങാൻ പോകുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അത് സൗദി സർക്കാരാണ്, സൗദി ഗവൺമെൻറ്റാണ് ആ തീരുമാനമെടുത്തിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള വിവിധ മതസ്ഥരിൽ നിന്നും രാഷ്ട്രീയ ഭേദമന്യേ വളരെ നല്ല രീതിയിൽ തന്നെ ആ ഒരു തീരുമാനത്തിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഇവിടെ ചിലർക്കതങ്ങ് തീരെ പിടിച്ചിട്ടില്ല. ഇന്ത്യ ഒരുപാട് വൈവിധ്യങ്ങളുടെ നാടാണല്ലോ. ഇവിടെ ആർക്ക് വേണമെങ്കിലും പ്രതിഷേധിക്കുക, എന്ത് ചെറിയ കാര്യമുണ്ടല്ലോ. ഏത് ഈർക്കിൽ പാർട്ടി വിചാരിച്ചാലും ഇവിടെ ഹർത്താൽ നടത്താൻ പറ്റും, കല്ലെറിയാൻ പറ്റും, വഴിതടയാൻ പറ്റും, ധർണ നടത്താൻ പറ്റും, മാർച്ച് നടത്താൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ രാജ്യത്തും പ്രതിഷേധം നടക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് പ്രതിഷേധിക്കുന്നത്? സൗദി സർക്കാർ എടുത്ത ഒരു തീരുമാനം, സൗദി എന്ന രാജ്യത്തിന് മാത്രം ബാധകമാവുന്ന ഒരു തീരുമാനം അവിടെ എടുത്തു. ഇവിടെയുള്ള ചിലർ അതിനെതിരെ പ്രതിഷേധിക്കുകയാണ്. നമ്മൾ എന്ത് വേണം ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇവിടെയുള്ള ഓരോ ഭാരതീയനും അവന് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, അവന് സംസാര സ്വാതന്ത്ര്യമുണ്ട്, അവൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യം എല്ലാം ഉണ്ട്. ഇതിലാർക്കെങ്കിലുമൊക്കെ സൗദി സർക്കാർ ഒരു തീരുമാനമെടുത്തത് കൊണ്ട് ഇവിടെ ചിലർ പ്രതിഷേധിക്കുന്നതുകൊണ്ട് എൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനോ അല്ലെങ്കിൽ എൻ്റെ സംസാര സ്വാതന്ത്ര്യത്തിനോ എൻ്റെ മറ്റു സ്വാതന്ത്ര്യത്തിനോ തടസ്സം വരുന്നുണ്ടോ എങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി? ഇവിടെ എന്തും ആവാമെന്നാണോ? എന്താ നിങ്ങൾക്ക് അവിടെ പോയി പ്രതിഷേധിച്ചാൽ? അവിടെ പോയി പ്രതിഷേധിച്ചാൽ കഴുത്തിന് മുകളിൽ തല കാണില്ല എന്നറിയാം, പിന്നെ തിരിച്ച് ഇന്ത്യയിൽ വരാൻ പറ്റില്ല, അതാണ് അവസ്ഥ. അപ്പോൾ ഇവിടെ എന്ത് തോന്നിവാസമാവാം? അമേരിക്ക സദാം ഹുസൈനെ തൂക്കിക്കൊന്നാലും ഇവിടെ ഹർത്താൽ നടത്തും. സൗദി അറേബ്യ മദീനയിൽ തിയേറ്റർ തുറക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ സമരമാണ്. ഇവിടെ പിന്നെ ആർക്കും വന്ന് കയറി ഇറങ്ങി നിരങ്ങി അങ്ങ് പോകാമല്ലോ അല്ലേ? അത്രമാത്രം സെക്യുലറാണെന്നാണല്ലോ വെപ്പ്. എന്താ ഇതിലും സെക്യുലറാണ് യു എ ഇ എന്ന രാജ്യം? ഇവിടെ മതസംഘടനകളുടെ പേരിൽ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലൊക്കെ ഓരോ സംഘടനകളും രജിസ്റ്റർ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇനി ഏതെങ്കിലും തീവ്രവാദി സ്വഭാവം ഉണ്ട് എന്ന് പറഞ്ഞ് അതിനെ അങ്ങ് നിരോധിച്ചാൽ അവർ പുതിയ പേരിൽ വരും, പുതിയ പേരിൽ രജിസ്റ്റർ ചെയ്യും. പക്ഷേ യു എ ഇ പോലെ ഒരു രാജ്യത്ത് ഇവിടെയുള്ള എസ് ഡി പി എന്ന സംഘടനയുടെ പോഷക സംഘടന അവിടെ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചിട്ട് 7 തവണയാണവർ അത് റിജക്റ്റ് ചെയ്തത്, നിരസിച്ചത്. അവരുടെ അന്വേഷണത്തിൽ അത് ശരിയല്ല എന്ന് കണ്ടപ്പോൾ, അല്ലെങ്കിൽ അതൊരു മതസംഘടന മത തീവ്രവാദ സ്വഭാവമുണ്ട് എന്ന് തോന്നിയതുകൊണ്ട് 7 തവണയാണ് അവർ റിജക്റ്റ് ചെയ്തത്. അവിടെ ഇസ്ലാമിൻ്റെ പേരിൽ ഒരു സംഘടന പോലും രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളതാണ് ആ പറയുമ്പോൾ വലിയ അറബ് രാജ്യമാണ്, ഇസ്ലാം രാജ്യമാണ്. അവർ ആധുനിക കാലഘട്ടത്തിലേക്ക് പതുക്കെ എങ്കിലും വന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണാം. പക്ഷേ നമ്മുടെ നാടോ? ഇവിടെ കേരളത്തിന് അങ്ങോളം ഇങ്ങോളം ഒന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ, റോഡിൽ കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അതിവേഗം അറബിവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമായിട്ട് തോന്നും. അത് വേഷത്തിൽ, ഭക്ഷണത്തിൽ, അങ്ങനെ പലതിലും. പക്ഷേ അറബികളെ നോക്കൂ, സൗദി അറേബ്യ പോലും. ഇപ്പോൾ ഇവിടെയുള്ള ചില സുഡാപ്പി മനസ്സുകൾ പറയുന്നത് ആ സൗദി ഞമ്മൻ്റെ പഴയ സൗദിയല്ല എന്നാണ്. അതെ, സൗദി പഴയ സൗദിയല്ല, സൗദി പോലും മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ മാറ്റപ്പെടാത്തതായിട്ട് അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടിലേക്ക് അല്ലെങ്കിൽ ഗോത്രവർഗ കാലത്തിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ചിലരുടെ മനസ്സിപ്പോഴും. മാറണം, മാറിയേ പറ്റൂ, അല്ലാതെ വേറെ നിവർത്തിയില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.